ഹായ് ഗായ്സ്, മറ്റൊരു ട്രെയിലർ റിയാക്ഷൻ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ടോപ്പ് 10 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമായതുകൊണ്ട് ഒരുപാട് റിലീസുകളാണ് നടക്കുന്നത്. അപ്പോൾ രണ്ട് പടങ്ങളും നമുക്ക് കാണാനുണ്ട്. ആദ്യം ഏഴറം ആണ് ഇന്ന് റിലീസ് ആദ്യമായിട്ട് ഇറങ്ങിയത്. പിന്നെയാണ് കിഷ്കന്ധം, ഒരു ത്രില്ലർ സ്വഭാവമുള്ള, ഒരു ഇമോഷണൽ ടച്ചുള്ള, ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ ഒരു പടം തന്നെയാണ് കിഷ്കണ്ഠ എന്ന് പറയുന്ന, ആസിഫ് അലി എന്ന് പറയുന്ന ഡയറക്ടർ ദിഞ്ജിത് അജയനാണ്, പ്രൊഡ്യൂസർ ജോബി ജോർജ്. പടം പ്രതീക്ഷക്ക് വകയുള്ളൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ കാണാൻ ഗുഡ് വിൽ എന്റർടൈനിന് വളരെ മികച്ച ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല കാട്ടിനകത്ത് സഞ്ചരിക്കേണ്ടത്. എടാ, ഇത് വിചാരിച്ചിടത്തൊന്നും നിൽക്കുന്നില്ല. പ്രിവചേട്ടന്റെ പഴയ ഹിസ്റ്ററിയൊക്കെ ചൊറിഞ്ഞു നോക്കി ഓരോന്ന് തട്ടിച്ചു നോക്കാൻ തുടങ്ങിയത് ആ കാലത്ത് മുതൽ. ഇത് പണി എട്ടായിട്ട് തിരിച്ചു കിട്ടും കേട്ടോ. റവന്യൂ ഫോറസ്റ്റ് ഓൾ വിൽ ഹാവ് എ ഹാർഡ് ടൈം. ഇതൊക്കെ ഉള്ള കാലത്തും അച്ഛനൊന്നും ഒളിച്ചെളിച്ചിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം എന്റെ മോനെ നീ അച്ഛനെ കണ്ടിട്ടുള്ളൂ. പഴയ ഒത്ത ടീംസ് ആ രണ്ടാളും. ഈ ആർമി ഓഫീസർ ആയിരുന്ന ഒരാൾക്ക് എന്റെ വള്ളിക്കട്ടൊക്കെ അറിയാവുന്ന. ഞാൻ അധികം ആലോചിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോഴാണ് ഗൺ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള പെറ്റീഷൻ ഫോളോ അപ്പ് എനിക്ക് തുടങ്ങി. സംശയങ്ങളാണ്, ഉറപ്പാക്കാണ്ട് പറയാനൊരു. ഓൾറെഡി നാട്ടിൽ 100 കഥകളും, ഇനിയിപ്പോ വീട്ടിൽ നിന്ന് കൂടെ തുടങ്ങാം. ഞാനൊരു വെക്കേഷൻ വന്നാലോ ചേട്ടാ, ഇവിടുത്തെ ആളുകളും പ്രശ്നങ്ങളും ഒക്കെ എന്റെ കൂടെയാണ്. അപ്പോ കിഷ്കണ്ഠം എന്ന് പറയുന്ന ആസിഫ് അലി എന്ന് പറയുന്ന ആസിഫ് അലി ബാലമുരളിയാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്നത്. പ്രസന്റിംഗ് ഓഫ് ഒഫീഷ്യേറ്റഡ് കിഷ്കണ്ഠം ഫീച്ചറിസ് ആസിഫ് അലി ആൻഡ് ഡയറക്ട് ബൈ ജിഞ്ജിത് അജയൻ, പ്രൊഡ്യൂസർ ബൈ ജോബി ജോർജ് ആൻഡ് ദ ബാനർ ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ്. അപ്പോ വളരെ പ്രതീക്ഷയുള്ള ഒരു പടവും പ്രതീക്ഷക്കൊത്ത ഒരു പടവുമായി മാറണം. നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. എന്താവും കിഷ്കിന്ദം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താവുമെന്ന് നമുക്കറിയണം. ഒഫീഷ്യലായ ട്രെയിലറാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കിഷ്കിന്ദം കിഷ്കിന്ദം എന്ന് പറയുന്ന ഈ പടത്തിൻ്റെ റിയാക്ഷൻ നമ്മൾ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിരവധി പേർ നിരവധി ഹ്യൂമറോടെ അതിൻ്റെ ഒരു ജോണറിൽ തന്നെയായിരിക്കും സിനിമ
തിയേറ്ററിൽ ഉള്ളത് രണ്ട് ഓണച്ചിത്രമാണ്. രണ്ടിൻ്റെയും വാല്യൂ നല്ലൊരു പോസിറ്റീവാണ് നമുക്കൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചത്. അതുകൊണ്ട് തീർച്ചയായും പടം കാണും. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ഏക സാധ്യതയുള്ള ഒരു പടമാണ്. രണ്ടും മനസ്സറിഞ്ഞ് പ്രതീക്ഷയോടെ കാണാനുള്ള എല്ലാ വൈബും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രെങ്ത് പടത്തിനുണ്ട്. ഒരു മിക്സഡായ ഒരു പടമാണെന്നാണ് പറയുന്നത്. എല്ലാമുള്ള ഒരു പടമാണ്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും. കൂടുതൽ ഇമോഷണൽ ആയ ഒരു ടച്ച് വരുന്നൊരു സിനിമയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിഷ്കിൻ കാണ്ഡം കാണാത്തവർ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. അപ്പോൾ രണ്ട് പടങ്ങളും തിയേറ്ററിൽ തന്നെ കാണുക. നല്ലൊരു പടമായതുകൊണ്ട് എന്തായാലും തീർച്ചയായും പോയിട്ട് കാണണം എന്നതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. നിരവധി സീനിയർ ആർട്ടിസ്റ്റ് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ് അലി എന്ന നടന്റെ യൂത്ത് ഐക്കണിലേക്ക് വരാനുള്ള, ടൊവിനെ പോലെ തന്നെ മറ്റൊരു ഹീറോ പ്രാധാന്യമാണ് നമുക്ക് ആസിഫ് അലിക്കും. അപ്പോൾ എന്തായാലും ഒരു ത്രില്ലർ ഈ സിനിമയിൽ കാണാം. അപ്പോൾ കണ്ടിട്ട് നമ്മൾ വിശദാംശങ്ങൾ കൂടുതൽ പറയുന്നതായിരിക്കും. എന്തായിരിക്കും ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് എന്തെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫോർ അവേ.